മഹാമന്ത്രി അവർക്ക് വിനീത നമസ്കാരം. രാജവൈദ്യരെ നമസ്കാരം. കരുണാകര, നമ്മുടെ വഞ്ചിനാട്ടു സിംഹാസനം അലങ്കരിക്കാൻ മഹാരാജാവിന് ഒരു അവകാശം ജനിക്കാൻ പോകും. ആ നല്ല വാർത്ത കേൾക്കാൻ രാജ്യം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ ശത്രുക്കൾ കോട്ടക്കുള്ളിൽ കടക്കാൻ ഇടവരാതെ നീ ഭദ്രമായി കാവൽ നിന്നുകൊള്ളണം. അന്തിക്കാറ്റ് പോലും എന്റെ അനുവാദമില്ലാതെ അകത്ത് കടക്കില്ല. തിരുമനസിലേക്ക് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ദർശിക്കാനുള്ള ഭാഗ്യം ഏഴയ്ക്ക് നൽകിയല്ലോ. ഈ കാരുണ്യത്തിന് നന്ദി. നിന്റെ കണ്ണുകൾ മാത്രം ഞാൻ ആരും കണ്ടുപിടിച്ചു. മാതാവിനെ മക്കൾ അറിയാതെ പോകുമോ തായേ? മറ്റുള്ളവരുടെ കണ്ണുകൾ പാമ്പായി കാണുന്ന എന്നെ എന്റെ ഭക്തരുടെ കണ്ണുകൾ മാത്രം ഭഗവതിയായി കാണുന്നതിൽ ഞാൻ ആമോദിക്കും. തായേ, എന്റെ പൂർവികർ ചെയ്ത പുണ്യത്താലാണ് ഈ മുഖദർശനം എനിക്ക് കിട്ടിയത്. പല തലമുറകളായി ജീവത്യാഗം ചെയ്ത പരമ്പരയിൽപ്പെട്ടവനാണ് നീ. അതുകൊണ്ടാണ് നിന്റെ കണ്ണുകൾ എന്നെ കണ്ടറിഞ്ഞത്. വരട്ടെ. ക്ഷമിക്കണം, രാജ്ഞിക്ക് കുട്ടി പിറക്കാൻ പോകുന്ന ഈ സമയത്ത് ആരകത്ത് കിടന്നാലും അതെന്തിനാണെന്ന് ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. കാരണമില്ലാതെ കാര്യമില്ല. അത് ബ്രഹ്മരഹസ്യം. അറിയാൻ വാശി പിടിച്ചാൽ നിനക്ക് ആപത്ത് നേരിടും. തായേ, കടമകൾ ചെയ്യുമ്പോൾ ആപത്ത് വരുമെങ്കിൽ ആ ആപത്തിനെ എനിക്ക് ഭയമില്ല. ഞാൻ കാര്യം പറയാതെ നീ വിടില്ല. കഴിഞ്ഞ നാഗപഞ്ചമി നാളിൽ അമ്മേ, നാഗദേവതേ, എന്റെ ശിരസിൽ മണിമകുടം ഇരിക്കുന്നു, കാലടിയിൽ രത്നപീഠം ഇരിക്കുന്നു, സിംഹാസനത്തിൽ അർദ്ധാസനവും എനിക്കുണ്ട്. എന്നാൽ ഒരു പെണ്ണിന് കിട്ടേണ്ടതായ യഥാർത്ഥ ഭാഗ്യം എനിക്കിനിയും കിട്ടിയില്ലല്ലോ അമ്മേ. എന്റെ വീടിനും ഈ രാജ്യത്തിനും ഒരവകാശിയെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ തായേ. നിന്റെ പാദങ്ങളാണ് ഗതിയെന്ന് കരുതുന്ന എനിക്ക് മലടിയെന്ന് ഗതികേട് വരുത്താമോ? എന്നെ അനുഗ്രഹിക്കൂ തായേ, അല്ലെന്ന് വരികിൽ ദംശിച്ചെന്നെ കൊന്നുകളയൂ. അമ്മേ, ദേവതേ, തായേ,
ഈ അവലയിൽ മനമെലിഞ്ഞു ദർശനം തന്ന അവിടുത്തെ കരുണയ്ക്ക് നന്ദിതായിരുന്നു. എന്റെ മേൽ എന്താണമ്മേ ഒരു ദോഷം? ഇത് ദോഷമല്ല, ദോഷം. ദോഷമോ? സത്യമാണ്, നാഗദോഷം. പുനിത, ഈ അരമനയും കോട്ടകുത്തളങ്ങളും ഇരിക്കുന്നിടം ഒരു കാലത്ത് നാഗവനമായിരുന്നതാണ്. അത് തെളിച്ച് അവിടെയുള്ള നാഗങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞിട്ടാണ് ഈ കോട്ട പണിതത്. സന്തതികൾ നശിക്കുമാറ് നാഗങ്ങളെ കൊന്ന പാപമാണ് ദോഷമായി നിന്റെ കുടുംബത്തെ ഗ്രസിച്ചിരിക്കുന്നത്. അമ്മേ, അപ്പോഴെനിക്ക് ഒരിക്കലും സന്തതി ഉണ്ടായില്ലേ? ശക്തിസമ്പന്നയായി നിനക്ക് എന്റെ മേൽ കരുണ കാണിച്ചുകൂടെ? പുനിത്, ദോഷങ്ങൾ മറന്ന് നിന്റെ പേരിലുള്ള കരുണ കൊണ്ട് പുത്രഭാഗ്യം തന്നാൽ അത് വിപത്തിന് കാരണമാകും. ഈ വിധത്തിൽ പാപിയായി ജീവിക്കാതെ ഒരു കുഞ്ഞിനെ കാണാൻ എന്തു ദുരിതങ്ങളും സഹിക്കാൻ തയ്യാറായിരിക്കുകയാണ് തായേ. അങ്ങനെയെങ്കിൽ നിനക്ക് പുത്രഭാഗ്യം ഉണ്ടാകും. നന്ദി തായേ, നന്ദി. എന്നാലൊന്ന്, ആൺകുട്ടിയെ വേണമെങ്കിൽ നിനക്ക് നിന്റെ മാംഗല്യം നഷ്ടപ്പെടും. അമ്മേ, പെൺകുട്ടിയെ വേണമെങ്കിൽ അത് തന്റെ ജനനിക്ക് നാശം ചെയ്യും. പറയൂ, നിനക്ക് എന്ത് കുട്ടിയെ വേണ്ടത്? അമ്മേ, ഞാൻ മാംഗല്യം അണിഞ്ഞുകൊണ്ട് മരിക്കുന്നതാണ് എന്റെ ഭാഗ്യമെന്ന് കരുതുന്നവളാണ്. എനിക്ക് പെൺകുഞ്ഞിന് മതി അമ്മേ. മകളെ, തങ്കവിഗ്രഹം പോലുള്ള ഒരു പെൺകുഞ്ഞിന് നീ തായയാകും. അതിന് എന്റെ പേര് വെച്ച് നാഗമ്മ എന്ന് വിളിച്ചുകൊള്ളുക. ആകട്ടെ തായി, ഈ അബലയുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഫലം തനിക്ക് അനുഗ്രഹിച്ചു. അമ്മേ, രാജ്ഞി കൊടുത്ത വാക്ക് നിറവേറ്റേണ്ട നേരം ഇപ്പോൾ വന്നിരിക്കുന്നു. ജീവന് ജീവൻ മതിയെങ്കിൽ രാജ്ഞിയുടെ ജീവന് പകരം അടിയന്റെ ജീവൻ എടുത്തുകൊള്ളണം. വിധി മാറ്റമൊന്നും ചെയ്യുക പതിവില്ല. നിനക്കറിയില്ലയോ, കുഞ്ഞു പിറന്ന ഉടനെ രാജ്ഞി നാടു നീങ്ങിയാൽ തായക്കുന്നവൾ എന്ന പേര് ദോഷം ആയുസ് മുഴുവൻ ആ കുട്ടിക്ക് ഉണ്ടാകുന്നതാണ്. കരുണാകര, ശക്തി ഉപാസകനായ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന സഹായം ഒന്നേ ഉള്ളൂ. അരുൾ ചെയ്യൂ തായേ, അരുൾ ചെയ്യൂ. രാജ്ഞിയുടെ ആയുഷ്കാലം വരുന്ന പൗർണമി ദിവസം അർദ്ധരാത്രി കൊണ്ട് അവസാനിക്കും. എന്നാൽ ഒരു നിബന്ധന, ഇത് ദേവരഹസ്യം. ഇത് വെളിയിലാക്കിയാൽ ആ ക്ഷണം നിന്റെ ജീവൻ പോകും. ഉത്തരവ് തായേ. വടനാട്ടു മന്നൻ വിജയിച്ചാലും മഹാരാജ, എനിക്കൊരു മരുമകളെ തന്നതിന് വളരെ നന്ദി. ചേട്ടാ, എന്റെ മരുമകൾ എങ്ങനെ ഇരിക്കുന്നു? അതിനുള്ളിൽ തിടുക്കപ്പെട്ടാലോ. മരുമകനെ, വാ, പോയി കണ്ടിട്ട് വരാം. വരൂ ചേട്ടാ. ചേട്ടത്തി, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. മഹാരാജ, നിങ്ങളുടെ മരുമകൾ എങ്ങനെയുണ്ട്? എന്റെ മകന് വളരെ പൊരുത്തമായിട്ടുണ്ട്. അതിനുള്ളിൽ സംബന്ധം ഉറപ്പിക്കുകയാണോ? നമ്മൾ ഇരുവരും നേരത്തെ ഉറപ്പിച്ചതല്ലേ. മരുമകനെ, നിനക്ക് ഇവിടെ പിടിച്ചോ? ഓ, വളരെ പിടിച്ചു. ആ, എന്റെ മകൾക്ക് നിന്നെ പിടിച്ചില്ലെങ്കിലോ? ഞാൻ കുതിരപ്പുറത്ത് വന്ന് എടുത്തോണ്ട് പോവും. നാളെ പൗർണമി, നാളെ പൗർണമി, രാജ്യക്ക് ആപത്ത്. അയ്യോ, നാളെ നടക്കാൻ പോകുന്ന രംഗം ഇപ്പോൾ ആലോചിച്ചിട്ട് എന്റെ ഹൃദയം തകരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യട്ടെ? രാജ്ഞിക്ക് ആപത്തോ? അവിടുന്നു മഹാരാജാവിനും മന്ത്രി അവർക്കും എന്റെ താഴ്മയായ വന്ദനം. നഗരം ചുറ്റി വന്ന ഞങ്ങൾ നിന്റെ നിലവിളി കേട്ടിട്ടാണ് ഉള്ളിലേക്ക് വന്നത്. അയ്യോ, വികാരാവേശത്തിൽ പറഞ്ഞുകൂടാത്തത് പറഞ്ഞു പോയല്ലോ. രാജ്ഞിക്ക് എന്തോ ആപത്തെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? അത്, അയ്യോ പ്രഭു, അത് ഞാൻ എങ്ങനെ വെളിപ്പെടുത്തും? നീ രാജഭക്തനെന്നത് സത്യമാണെങ്കിൽ, നിന്റെ പൂർവികരെല്ലാം ഈ രാജഭക്തിക്കായി ജീവത്യാഗം ചെയ്തത് സത്യമാണെങ്കിൽ, കരുണാകര, ഈ സത്യം നീ വെളിവാക്കിയേ തീരുകയുള്ളൂ. പ്രഭു, രാജരഹസ്യത്തെക്കാൾ ദൈവരഹസ്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഓർത്ത് ശങ്കിച്ചതാണ്. ശരി, സത്യമെല്ലാം വെളിപ്പെടുത്താം. പൊന്ന തിരുവേണി, രാജ്ഞി തിരുമനസ് കുട്ടിയെ പ്രസവിക്കുന്നതിന് അല്പം മുൻപ് ഞാൻ കോട്ടവാതിലിൽ കാവൽ നിൽക്കുകയായിരുന്നു. പെൺകുട്ടിയെ വേണമെങ്കിൽ അത് തന്റെ ജനനിക്ക് നാശം ചെയ്യും. ഇതാണ് ആ ദൈവരഹസ്യം. നാളത്തെ പൗർണമി രാവാണ് രാജ്ഞിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന അവസാന നാൾ. എന്റെ മരണ വാർത്ത അങ്ങയുടെ മനഃശാന്തിയെ നശിപ്പിച്ചു കളയുമെന്ന് വിചാരിച്ചാണ്
ഈ ദിവസം വരെ ഞാൻ അങ്ങേയറിയിക്കാഞ്ഞത്. പുനിതവതി, എന്താ ഇത് വെറും കുട്ടികളെ പോലെ? രാജൻ, എത്രയായാലും ഒരു തായയുടെ ആശയും വിഷമവും അങ്ങക്കറിയില്ലേ? ഇതാണ് എന്റെ അന്ത്യപ്രാർത്ഥന. കണ്ണു കലങ്ങാതെ നമ്മുടെ ഓമനെ അങ്ങ് കാക്കണം. വരമായി നമുക്ക് ലഭിച്ച ഈ പെൺമണിയെ ഈ രാജ്യത്തിന്റെ മണിമകുട അണിയിക്കണം. ചെയ്യില്ലേ? പുനിതപതി, ബാലനാഗമ്മ പിറന്നപ്പോഴേ അവളാണ് ഈ നാട്ടിന്റെ ഭാവിയെ രാജ്ഞി എന്നത് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞ സത്യമാണ്. അത് മതി, ഇനി എനിക്ക് മരണം, സുഖമായ മരണം. മരണമോ? മന്നവനായ ഞാൻ വാളും ചെങ്കോലും ധരിച്ച് പറയുമായിരിക്കുമ്പോൾ കേവലം ഒരു പാമ്പിനാൽ നിനക്ക് മരണമോ? പാമ്പിന് കടക്കാൻ പറ്റാത്തവരിടത്ത് ഭദ്രമായി നിന്നെ കുടിയിരുത്തും. നിനക്കിവിടെ വരാൻ പറ്റില്ലെന്ന് വിചാരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്റെ കണവൻ. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ നീ ക്ഷമിക്കണം അമ്മേ. ഹായ്, നിനക്ക് വാക്ക് തന്നതുപോലെ മരണത്തെ തഴകം തയ്യാറായിരിക്കുകയാണ്. നാഗേശ്വരി, കരുണയാൽ എന്റെ മകളെ ഒപ്പിച്ചു പോവുകയാണ്. കരുണ ചെയ്യൂ തായി. പുനിതവതി, നീ ജീവത്യാഗം ചെയ്ത് ദൈവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. നിന്റെ വയറ്റിൽ പിറന്ന ബാലനാഗമ്മ തിന്മയെ എതിർക്കാൻ പിറന്നവളാണ്. അവളുടെ പേര് യുഗയുഗങ്ങളോളം നിലനിൽക്കും. ഈ നേരത്ത് നാം ഇവിടെ വരാതിരുന്നെങ്കിൽ ഇടുത്തി എന്റെ തലയിൽ വീണേന്. മല്ലികേ, ശംഖമലം, വേലക്കായികളെല്ലാം എവിടെ പോയിരിക്കുകയാണ്? പണത്തിനായി ജോലിക്ക് വരുന്നവര് ചുമതലപ്പെട്ട പണികൾക്ക് യോജിച്ചവരല്ല. ഓ, അതിനെന്താ മറ്റൊരു വഴി? ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ പ്രഭു. എന്താണ്? കേൾക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. അരമനയ്ക്കൊരു രാജ്ഞി വേണം, ഇളയറാണിക്കൊരു അമ്മ വേണം. ഈ രാജ്യത്തിനൊരു നല്ല ഭാവി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നേ ഉള്ളൂ വഴി. രാജൻ, അങ്ങയുടെ മച്ചുതൻ ഇളയറാണിയിൽ മയങ്ങി രാജ്യത്തെ മറന്നു കഴിഞ്ഞു. മനസ്സ് മടുത്ത് ഞാൻ പദവിയെല്ലാം വിട്ടിട്ട് വന്നിരിക്കുകയാണ്. സഹോദരി മരിച്ചതിൽ പിന്നെ എന്നെ തന്നെ വിരോധിയാക്കി. അങ്ങനെ നിങ്ങളെയും പറഞ്ഞയച്ചു കളഞ്ഞല്ലോ. ഈ കെടുതികൾക്കെല്ലാം ഞാനാണ് കാരണം. ബാലനാഗമ്മയ്ക്ക് ഒരു സംരക്ഷണം വേണമെന്ന് വിചാരിച്ച് പുനർവിവാഹം ചെയ്തു കൊള്ളാൻ പറഞ്ഞുകൊടുത്തതും ഞാനാണ്. എല്ലാം ചിന്തിച്ചിട്ട് എനിക്ക് ബാലനാഗമ്മയെ പറ്റിയാണ് വ്യസനം തോന്നുന്നത്. അവളെ നമുക്ക് ഇവിടെ വിളിച്ചോണ്ട് വന്നാൽ എന്താ? അത് നടക്കാൻ പ്രയാസമുണ്ട്. കാരണം മന്നൻ ബാലനാഗമ്മയെ പ്രാണനേക്കാൾ വലുതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിൽ കാണുന്ന ഒരേ ഒരു നന്മയും അതാണ്. പോരേൽ ബാലനാഗമ്മ പട്ടം കെട്ടി വരേണ്ടവളാണ്. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. മന്ത്രി പറയുന്നതും ന്യായം തന്നെയാണ്. ഓ, ആകട്ടെ സുഹൃത്തെ. ഇനിമേൽ നിങ്ങൾ നമ്മുടെ നാട്ടിന്റെ മന്ത്രി. എന്റെ മിഴികളായിരുന്ന് വഴി നടത്തിക്കണം. ആകട്ടെ തിരുമേനി. അമ്പ, ആ ഹാലഹാല വിഷം ഒരു വിധത്തിൽ ഒഴിഞ്ഞു കിട്ടി. അമാറ്റയല്ല, അയാൾ ഒരു അമുക്കനാണ്. അയാൾ നമുക്ക് ചെയ്ത ദ്രോഹത്തിന് അവന് ചിരച്ഛേദമാണ് കൊടുക്കേണ്ടിയിരുന്നത്. മന്നവൻ കരുണ ചെയ്തു വിട്ടതാണ്. അമ്മാത്തിയൂർ പോയതുകൊണ്ട് ഇളയറാണിക്ക് എതിർപ്പൊന്നും ഇല്ലെന്ന് വന്നേക്കാം. എന്നാൽ ചീത്തകാലം വരാൻ പോകുന്നത് അറിയുന്നില്ല. ഏ അല്ലി, നീ എന്താ ഈ പറയുന്നത്? ക്ഷമിച്ചരുളണം മഹാരാണി, ബാലനാഗമ്മയാണ് പറ്റമഹിഷി ആവുന്നതെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
നാളെ അവിടുത്തെ വയറ്റിലൊരു കുട്ടി പിറന്നാൽ അതിന് വായും വയറുമേ സ്വന്തമുള്ളൂ. അരമന ആ കുട്ടിക്ക് സ്വന്തമാണ്. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇരുട്ട് ഒഴിഞ്ഞാലേ വെളിച്ചം വരുമെന്ന് കേട്ടിട്ടുണ്ട്. ആ ഇരുട്ട് ബാലനാഗമ്മയാണ്. കത്തിയെടുത്ത് സാധിക്കുന്ന കാര്യമാണിത്. കണ്ണീരൊഴുക്കുന്ന കലാവിദ്യ പോരായോ അമ്മേ? അല്ലി, നീ ഒന്ന് വ്യക്തമായി പറയൂ. മന്നവ വന്നാലുടൻ അദ്ദേഹത്തെ അമ്മേ നാഗദേവത, ഞാൻ പറഞ്ഞ ഉടനെ എന്റെ അമ്മയെ വിഴുങ്ങിയത്രേ. എന്റെ പിതാവിനും ചിറ്റമ്മയ്ക്കും എന്നെ യാതൊരു ദോഷവും വരാതെ രക്ഷിക്കണേ. എന്റെ മാംഗല്യത്തിന് ദോഷം വരാൻ പോകുന്നു. എന്റെ പൂവിനും പൊട്ടനും ആപത്ത് വരാൻ പോകുന്നു. ഞാൻ അങ്ങേ പിരിയുന്നാണ് അടുത്തു കഴിഞ്ഞു പ്രഭു. മോഹനെ മോഹനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പ്രഭു, കാലത്തെ അരമന ജോൽസ്യർ പരിഭ്രമിച്ച് ഓടി വന്നു. ഇളയരാണി ബാലനാഗമ്മയുടെ ജാതകപ്പടി മഹാറാണി ആദ്യം തന്നെ മരിച്ചു കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു പോയ കഥ അല്ല പ്രഭു, അത് തുടരുന്നതാണത്രേ. അത് മന്നവനും നേരിടേണ്ട കാലം അടുത്തുകൊണ്ടിരിക്കുകയാണത്രേ. എന്ത്? അതെ പ്രഭു, നമ്മുടെ ബാലയ്ക്ക് 7 ആണ്ടുകൾ തികയുമ്പോൾ അച്ഛന് ആപത്താണത്രേ. എന്ന് പറഞ്ഞാൽ? ബാല ഇനിയും കുറച്ചുനാൾ ജീവനോടെ ഇരുന്നാൽ അങ്ങ് ജീവൻ വെടിയും. അങ്ങ് ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബാല ജീവിച്ചിരുന്നു കൂടാ. അയ്യോ മോഹന, ഇത് സഹിച്ചുകൂടാത്ത വാർത്ത. ബാലയെ വെടിഞ്ഞ് ഞാൻ ജീവിക്കുവാനോ? അയ്യോ പ്രഭു, മന്നനെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അച്ഛനോ ഒരു രാജ്ഞിയുടെ കണവനോ മാത്രമല്ല, ഈ നാടിന്റെ അച്ഛനാണ്. ഒരു ബാല ജീവിച്ചാൽ നാട്ടിലെ മനുഷ്യരെല്ലാവരും ക്ലേശിക്കുന്ന സ്ഥിതി ചിന്തിക്കുമ്പോൾ ബാലയുടെ ജീവൻ. ബാല ഇനി കുറെ നാൾ ജീവനോടെ ഇരുന്നാൽ അങ്ങ് ജീവൻ വെടിയും. അച്ഛാ, കൊല ചെയ്യുന്ന പാപല്ലേ? എന്താ മോളെ, നിന്നോട് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞല്ല, എനിക്കറിയാം. ബാല പിന്നെന്താ, വേട്ടയാടുന്ന പാപല്ലേ? ഓ, അതാണോ കാര്യം? ഞാൻ ഭയന്നു പോയല്ലോ. ഇതാ മോളെ, കഴിക്കും. വേണ്ട അച്ഛാ, യാതൊരു ജീവിയും കൊല്ലില്ല എന്ന് സത്യം ചെയ്യൂ. അത് പിന്നെ പിന്നെ ഇനിമേ വേട്ട തന്നെ വേണ്ട അച്ഛാ. വരുന്നില്ല മോളെ, ഇതാണ് എന്റെ അന്ത്യ വേട്ട. ഞാൻ പിറന്ന ഉടനെ എന്റെ അമ്മയെ ഞാൻ ഭക്ഷിച്ചതാ പോലും. ഭക്ഷണം കഴിക്കുമ്പോ അമ്മയുടെ ഓർമ്മയാ വരുന്നത്. ഉറക്കം വരുന്നുണ്ടോ മോളെ? കിടന്നോളൂ. ജീവിച്ചിരിക്കണമെങ്കിൽ ബാല ജീവനോട് ഇരുന്നുകൂടാ. കണ്ണു കലങ്ങാതെ നമ്മുടെ ഓമനയെ അങ്ങ് കാക്കണം. പരമായി നമുക്ക് ലഭിച്ച ഈ പെൺമണിയെ ഈ രാജ്യത്തിന്റെ മണിമുകുടം അണിയിക്കണം. ഞാൻ ഇന്ന് രക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. എന്റെ പിറകെ വരും.
മിണ്ടുമ്പോൾ മിണ്ടും. ഇപ്പോൾ ഞാൻ നിന്റെ മുന്നിൽ വന്നാൽ നീ എന്ത് ചെയ്യും? അമ്മ അമ്മ എന്ന് വിളിച്ച് സന്തോഷപ്പെടും. ഇതാ വന്നിരിക്കുന്നു മോളെ. നീ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആശയോടെ വന്നിരിക്കുന്നു. അമ്മേ അമ്മേ. ഭക്തന്റെ ഗീതങ്ങളിലും വേദനാഥങ്ങളിലും ഇല്ലാത്ത മാധുര്യം ഈ അമ്മ എന്ന പദത്തിലല്ലേ അടങ്ങിയിരിക്കുന്നത്? അമ്മേ എനിക്കൊരു സംശയം. എന്താ മോളെ? ഞാൻ പിറഞ്ഞ ഉടനെ എന്റെ അമ്മ പിരിഞ്ഞതാണ്. ഇപ്പോ അച്ഛൻ എന്നെ പിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ മാത്രം എന്തിനും ജീവിക്കണം? Thank you.
ആറ്റി വെള്ളമേ, നീ ചെയ്ത സുഹൃതമാണ് സുഹൃതം. നിന്നോട് എനിക്ക് അസൂയ തോന്നുന്നു. ആഹാ, കണ്ണു കുളിർപ്പിക്കുന്ന സൗന്ദര്യം. കാട്ടിലെ സൗന്ദര്യത്തിന് സൃഷ്ടാവ് ഒരു പരിധിയും വച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്ത് പറ്റി നിങ്ങൾക്ക്? വേണ്ട വേണ്ട, നിങ്ങൾ എനിക്ക് ഒരു സഹായവും ചെയ്യണ്ട. എന്തുകൊണ്ട്? ഞാൻ മനസ്സാൽ അധപ്പതിച്ചവൻ. നിങ്ങൾ നീരാടിക്കൊണ്ടിരുന്ന കാഴ്ച ഞാൻ മറന്നു നിന്ന് കണ്ടു രസിച്ചു. ആ തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയല്ലേ? തെറ്റ് ചെയ്യുന്നവരുടെ തല തകർന്നു പോകണം. അങ്ങനെ വിചാരിച്ചാൽ ലോകത്തിൽ മനുഷ്യർ തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ആപത്തിൽ ഇങ്ങനെയൊന്നും നോക്കിക്കൂടാ. ആപത്തിൽ ഉതകുന്ന ഈ അഭയഹസ്തങ്ങൾക്ക് എനിക്ക് എന്ത് പ്രതിപകാരം ചെയ്യാൻ കഴിയും? ഇത് അഭയഹസ്തം പ്രേമഹസ്തം എന്നൊന്നും വർണ്ണിക്കാതെ ഇരുന്നാൽ അത് തന്നെ ഒരു വലിയ സഹായം. നിങ്ങൾ എനിക്ക് ആയുസിൽ മറക്കാൻ പറ്റാത്ത ഒരു ദേവതയാണ്. നിങ്ങൾ എനിക്ക് വലിയ തൊല്ലയാണ്. നിങ്ങൾ എന്ന പദത്തിനെ കുറിച്ചാണ്. എന്നെ നീ എന്ന് വിളിച്ചാൽ നന്ദി ഉണ്ടായിരിക്കും. ഉടനെ വരാം. Thank you.
தங்கமேனி ஷில்ப சித்ரணம் தங்கமேனி ஷில்ப சித்ரணம் தத்த பாட்டு முக்தமோகனம் தங்கமேனி ஷில்ப சித்ரணம் தத்த பாட்டு முக்தமோகனம் அங்கம் ஸ்வப்ன காவிய மண்டபம் மங்க ஏகம் ஸ்வர்க மங்களம் அங்கம் ஸ்வப்ன காவிய மண்டபம் மங்க ஏகம் ஸ்வர்க மங்களம் கோடி மலரில் இவள் குமுதம் புதுராக மழையில் இவள் அமிர்தம் கோடி மலரில் இவள் குமுதம் புதுராக மழையில் இவள் அமிர்தம் கலசம் குலுங்கும் இளமையில் கவிகள் மயங்கும் தலைமையில் வீணமேனியில் புன்குடங்களுமை எடுத்து வரும் மனசு தரு புது நிலவோ கூந்தலின் மேல் மேகம் வந்து குடியிருப்பானோ கவிதையாயி குறுநிற அணிஞ்சது இலக்கிளி கூடு கரிமிழி வரச்சது மன்மதராகம் கூந்தலின் மேல் மேகம் வந்து குடியிருப்பானோ கவிதையாயி எந்திரு புளிப்பு அல்லல்ல நல்லதான எப்படி காணட்டே நல்லதான் ஆஹா எந்தொரு மதுரம் ஈ அதரக்கனியட ஸ்பர்ஷம் கொண்டாணோ இத்தையும் மதுரிக்கிறது எங்கில் ஈ கனிக்கு எந்த மதுரமாயிருக்கும் ഇങ്ങനെ നീ മലർമുഖത്തെ മറച്ചു വച്ചാൽ എന്റെ കൺവണ്ടുകൾ സ്നേഹമകരന്തം അനുഭവിക്കാൻ പറ്റാതെ കലങ്ങി നിൽക്കില്ലേ ഇന്ന് നിങ്ങൾ
ഭാര്യയായി മാറിയിരിക്കുകയാണ്. നീ തന്നെ ഒരു കവിത. അത് പാടുന്ന കവിയാണ് ഞാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ സമാധാനമായി അറിയിക്കും. ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. കരിഞ്ഞിൽ കുട്ടികൾ കുറെ കാലമായി കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗർഭിണികളായ സ്ത്രീകളെ ആരോ കടത്തിക്കൊണ്ടുപോകുന്നു. പ്രായമായ പെൺകുട്ടികളെ രഹസ്യമായി കടത്തിക്കൊണ്ടുപോകണം മഹാരാജ. ഈ അക്രമങ്ങളെല്ലാം അവിടെ നിന്ന് ഉടനെ ഒതുക്കി തരണം മഹാരാജ. കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശരിയായ ശിക്ഷ കൊടുക്കണം മഹാരാജ. എല്ലാവരും സകലം ക്ഷമയോടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. അക്രമത്തിന്റെ ആണിവേര് തന്നെ ഇളക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് സംരക്ഷണവും കുറ്റം ചെയ്തവർക്ക് ശിരച്ഛേദവും നൽകപ്പെടും. നാം തരുന്ന വാക്കിനെ വിശ്വസിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രഭു, തന്റെ ജീവനെപ്പോലെ പ്രജകളെ സംരക്ഷിക്കേണ്ടത് രാജാവിന്റെ കടമയല്ലേ? ആ ക്രൂരന്മാരെ കണ്ടുപിടിക്കാൻ ഉടനെ ഏർപ്പാട് ചെയ്യണം. ഭക്തിപൂജ അവസാനിച്ചു, ഇനി ശക്തിപൂജ ആരംഭിക്കാമല്ലോ. അങ്ങ് കൊതിച്ചിരുന്ന ആ പഞ്ചവർണക്കിളിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരുവേ. അവളെ എന്റെ മദനോത്സവ മണ്ഡപത്തിലേക്ക് കൊണ്ടുവാ. ഭൈരവ എന്താ ഈ ചളിപ്പ്? ഓ, മലർമഞ്ചമല്ലയോ, കുളിരധികമായിരിക്കും. ഇനി എന്തിനാണ് ഇവിടെ കൊണ്ട് തടവിൽ വെച്ചിരിക്കുന്നത്? തടവിലോ? ചേച്ചി, നിനക്ക് സ്വതന്ത്രമായി പറക്കാം. എന്റെ നെഞ്ചത്തിലും ഈ മഞ്ചത്തിലും. അതിന് ഞാനൊരു വേശ്യപ്പെണ്ണല്ല. നീ കന്യക തന്നെ. അതുകൊണ്ടാണ് 64 കലകളിൽ ഒന്നായ അതാരംഭിക്കാമോ എന്ന് ചോദിച്ചത്.
സമ്മതമില്ലാത്ത ഒരു പെണ്ണിനെ നേടാൻ ശ്രമിക്കുന്നത് ഘോരമായ പാവമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിരിക്കുന്നു, പള്ളിക്കൂടത്തിലല്ല, പള്ളി അറയിൽ. തുടരുത്, എന്നെ വിട്ടേക്കൂ. തരേണ്ടത് തന്നിട്ട് നിനക്ക് ആനന്ദമായി പോകാം. നിങ്ങളെ കൈകൂപ്പി കുമ്പിടുന്ന സേവ ചെയ്ത് എന്നെ വിട്ടേക്കൂ. ഞാൻ പറയും പോലെ ചെയ്യാതെ ഇവിടെ നിന്ന് കടക്കാൻ ആശിക്കല്ല. വാ വാ, ഈ തളിർമേനി എന്നെയിൽ ചേർത്ത് വിടുന്നു. മതിയെന്ന് നീ പറയും, എങ്കിലും നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ മകൻ ഇനിയും വേണമെന്ന് ചോദിക്കുകയാണ്. പ്രഭു, ഉപസന്യാജീവൻ അത്യാവശ്യമായി കാണാൻ വന്നിരിക്കുന്നു. ഇതാ വരുന്നു. നമസ്കാരം ഇളയരാജ, വരണം. യുദ്ധത്തിൽ നമുക്ക് വിജയമല്ലേ? തിരുമേനി, യുദ്ധത്തിൽ സൈന്യാധിപൻ മരിച്ചു വീണു. നേതാവില്ലാതെ നമ്മുടെ ഭടന്മാർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭു, മന്നവൻ മുൻവരിയിൽ നിന്നുകൊണ്ട് വാള് വീശിയാൽ ഭടന്മാർ ആഞ്ഞുകയറി ശത്രുക്കളെ തകർത്ത് വിജയം മരിച്ചുകൊള്ളും. ഈ പറഞ്ഞത് ഞാൻ മുമ്പേ തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ നീ ഗർഭവതിയായിരിക്കുന്ന ഈ നേരത്ത് നിന്നെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. നാടാപത്തിലായിരിക്കുമ്പോൾ ഭാര്യയെ കാത്ത് മന്നവൻ മാളികയിൽ ഇരിക്കുന്നത് എനിക്ക് മേന്മയാവുകയില്ല. മന്നനെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വെറും മടിയനായ രാജാവാക്കിക്കളഞ്ഞു എന്ന പേരുദോഷം എനിക്ക് വരാത്ത വിധം കാത്തു നിൽക്കണം. ഈ വീരലക്ഷ്മിയെ ഭാര്യയായി ലഭിച്ച ഞാൻ ഭാഗ്യശാലിയാണ്. എന്റെ വീരപുത്രനെ പ്രസവിക്കും, അതിന് സമ്മാനമായി ഞാൻ വിജയപുത്രനെയും കൊണ്ട് വന്നേക്കാം. വരുന്നതുവരെ എന്ത് കാര്യത്തിനായാലും നീ വരകളെ താണ്ടി വെളിയിൽ വന്നുകൂടാ. മനസ്സാലും വാക്കാലും ഉടലാലും ഞാൻ നിനക്ക് കാവലായിരിക്കുന്നു എന്നതിന് അടയാള രേഖകളാണിവ. ഈ രേഖകൾ സത്യജ്വാലകളായി നിന്ന് നിന്നെ രക്ഷിക്കും. ഈ വരകൾ ഭാര്യക്ഷേത്രത്തിന്റെ അതിർത്തി വരകൾ, എന്നെ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്ന കവചം എന്നുള്ളത് എനിക്കറിയാം. ചെന്നിട്ട് വരും, വിജയിച്ചു വരും. അങ്ങ് വരുമ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ രണ്ട് ജീവികൾ വഴിയിലേക്ക് മിഴിന്നിട്ട് കാത്തിരിക്കുന്നുണ്ട്. മഞ്ജു, മഞ്ജു ഭാഷണി, കലാകാരി, കഥകു തുറക്കൂ. Thank you.
செம்பவிடம் அதில் பாமரசம் பிரிய பாவனைகள் சுகவேதனைகள் அமுத மழையில் நனைஞ்சு விடர்ந்த கொடிஞ்ச அமர கவித ஸ்ருதியும் லயமும் ஒழுகிடும் சங்கீதம் சங்கீதம் എന്റെ ഞരമ്പുകൾ ഇപ്പോഴും നടനം ചെയ്യുന്നു. പിന്നെ പിന്നെ എന്താ? ഞാനൊന്ന് ചോദിക്കട്ടെ, പറയണം. പൂക്കളിൽ അഴകേതിനാ? പൂക്കളിൽ താമരയ്ക്ക്. പുരുഷരിൽ ആർക്കാൻ അഴക്? മഹാവിഷ്ണുവിന്. പുണ്യനദികളിൽ അഴക്? പവിത്ര ഗംഗയ്ക്ക്. മംഗകളിൽ അഴക്? മംഗകളിൽ അഴക്. മഞ്ജു, എന്താ എന്നെ പ്രശംസിച്ചാൽ അത് കുറച്ചിലാണോ? നിങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ അർപ്പിച്ചിരിക്കുന്നവളാണ് ഞാൻ. മഞ്ജു, മയക്കത്തിലായാൽ പോലും മനസ്സിൽ വന്നത് മാത്രം പറയുന്നവനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? നീ സുന്ദരിയാണെന്ന് സമ്മതിക്കുന്നു, എന്നാൽ നിന്നെക്കാൾ സുന്ദരി ആരുമില്ലെന്ന് പറഞ്ഞാൽ വിയോജിക്കുന്നു. ആ വാദത്തോട് ഞാൻ വിയോജിക്കുന്നു. വെറുതെ വാദിക്കുന്നതെന്തിന്? ശരിയായി തീരുമാനിക്കാൻ അവിടെ ഒരു സാക്ഷി കാത്തിരിക്കുന്നു. വാ. സത്യത്തിന്റെ ഉറവിടമായ കാലക്കണ്ണാടി ലോകത്തിലേക്കും വച്ച് ഏറ്റവും വലിയ സുന്ദരി ആരാണെന്ന് കാണിക്കുക. എന്നേക്കാൾ അഴക് താമരയ്ക്കാണെന്ന് കാണിക്കുന്നു അങ്ങയുടെ കണ്ണാടി. എടുക്കപ്പെടാതെ അതാ ആ താമരയുടെ പിന്നിൽ തെളിയുന്ന മുഖത്താമരയെ നോക്കൂ. മഞ്ജു, ബ്രഹ്മാവ് എന്നെക്കാൾ വലിയ രസികൻ. അവൻ രതിയെ മാത്രമാണ് സൃഷ്ടിച്ചതെങ്കിൽ അവന്റെ ബുദ്ധിയെ ഞാൻ പ്രശംസിക്കുമായിരുന്നില്ല. അവളെക്കാൾ മെച്ചമായി ഈ അഴകിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആരാണോ? കാവാലി. ആരാണ് ഈ പെൺകുടി? പേര്? ബാലനാഗം. മഞ്ജു, മുന്തിരിച്ചാറിൽ കൽക്കണ്ടം ചേർത്താൽ എങ്ങനെയിരിക്കുമെന്നറിയാമോ? ആണുങ്ങളുടെ മനസ്സ് കഴുകനെ പോലെയാണ്. അതെത്ര തന്നെ ഉയരത്തിൽ പറന്നാലും അതിന്റെ നോട്ടം കുപ്പത്തൊട്ടിയിലായിരിക്കും. ശരിയാണ്, കുപ്പയിൽ നിന്ന് ചില സമയത്ത് മാണിക്യം കിട്ടി എന്ന് വരാം ഇവളെപ്പോലെ. കാവാലി, ആരാണ് ഈ കന്യക? കന്യകയല്ല,
വിവാഹിതയാണ് പതിവ്രത. അല്ലേ? അതുപോലുള്ളവളെയാണ് എന്റെ അന്തപുരത്തെ അലങ്കരിക്കാൻ എനിക്ക് വേണ്ടത്. നിങ്ങൾ അവളെ നേടാൻ ആശിക്കുന്നത് മുടന്തൻ ചന്ദ്രകാന്തക്കല്ലിന് വേണ്ടി ആശിക്കുന്നത് പോലെ ആയിരിക്കും. ഈ മാല നിനക്ക് വേണമോ? പിതാവിന് വിജയമാല നീ എണീക്കാൻ പോന്നു. ശരി, തന്നെ ഇതാ. ഓം ഭവതി ഭിക്ഷാം ദേഹി. എന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അകത്ത് കടന്നു കിട്ടിയപ്പോൾ തന്നെ പകുതി കാര്യം സാധിച്ചു കഴിഞ്ഞു. എന്ത് വരകളാണിത്? താനേ ഇരിക്കുന്നല്ലോ. ഈ വരകൾക്കപ്പുറത്ത് എന്റെ മന്ത്രം ഫലിക്കില്ല. തന്ത്രം തന്നെ പ്രയോഗിക്കണം. സ്വാമിയാരെ കാത്തു നിർത്താതെ അദ്ദേഹത്തിന് കനികൾ കാണിക്കയായി കൊടുത്തിട്ട് വാ. ആജ്ഞ ദേവി. പഴം പ്രതീക്ഷിച്ചിട്ട് കായാണോ വന്നിരിക്കുന്നത്? സ്വാമി പോവണ്ണെ, ഞാൻ സാധാരണ പിച്ചക്കാരനല്ല. നിന്റെ റാണി തന്നെ ഇവിടെ വന്ന് ദാനം ചെയ്യാൻ പറയൂ. പോ, പറഞ്ഞേക്ക്. റാണി കുട്ടിക്ക് പാല് കൊടുത്തോണ്ടിരിക്കാണ് സ്വാമി. മകനെ ബലി കൊടുത്ത ഭക്തി എവിടെ? മകന് വേണ്ടി എന്നെ അപമാനിച്ച തിന്മയെവിടെ? റാണി ഉടനെ വന്നില്ലെങ്കിൽ അതിന്റെ ഫലം വിപരീതമാകും. സ്വാമി അങ്ങനൊന്നും പറയാതിരിക്കൂ, റാണി തന്നെ വരുന്നതാണ്. എന്താ സ്വാമി, അവർ കോപിക്കായിരുന്നു? അതെ, തപസ്യോളെ താമസിപ്പിച്ചാൽ ശാപദോഷം ഉണ്ടാകും. കരയാതെ കണ്ണ, ഇതാ ഒരു ഞൊടിയിൽ വന്നേക്കാം. കരയാതെ കരയാതെ മോനെ, ധർമ്മം കൊടുക്കാൻ പോകുമ്പോൾ തടയാതെ കണ്ണ. സ്വാമികളെ, ഞങ്ങളുടെ വീട് തേടി വന്നല്ലോ. അത് ഞങ്ങളുടെ നന്മയുടെ ഫലം എന്നാണ് കരുതുന്നത്. കണവനില്ലാത്ത നേരത്താണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ദമ്പതി സമേതരായി അങ്ങയുടെ പാദങ്ങളെ വണങ്ങി സ്വീകരിക്കുമായിരുന്നു. സ്വാമികൾ ഈ കാണിക്ക സ്വീകരിച്ചു പോകണം. പടി ഇറങ്ങി വന്ന് ഭിക്ഷ കൊടുക്കുന്നതാണ് കുലസ്ത്രീ ജനങ്ങൾ കഴക്. പടിക്ക് വെളിയിൽ നിന്ന് ഭിക്ഷ വാങ്ങുന്നതാണ് തപസ്വികളുടെ പതിവ്. സ്വാമികൾ ഇന്ന് ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ ധർമ്മം സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കാൻ ഹിമാലയത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്നിരിക്കുന്നു. നിനക്ക് പടിയിറങ്ങി കുറച്ചു ദൂരം വന്നുകൂടെ? ഭർത്താവ് പോർക്കളത്തിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ച വരെ ഭാര്യ താണ്ടുന്നത് ധർമ്മമാവുകയില്ല. ബാലനാഗമ്മേ, കാലം പോലും ഞങ്ങൾക്കതിലൊന്നും കൽപ്പിക്കില്ല. എന്നെ നമ്പി ആ വരകളെ താണ്ടി വാ, അപ്പോഴേ അനുഗ്രഹം കിട്ടും. അല്ലെങ്കിൽ എല്ലാം ഇരുളും. സ്വാമി, നിന്റെ ഭർത്താവ് പോരിൽ നിന്നും തിരിച്ചു വരുന്നതും അരുമയായ നിന്റെ മകൻ സുഖമായി വളരുന്നതും നിന്റെ പ്രവൃത്തി പോലിരിക്കും. വരൂ ബാലെ. അങ്ങയുടെ ആജ്ഞ പോലെ എന്റെ ഭർത്താവ് വരച്ച് വരെ ഞാൻ താണ്ടി വരികയാണ്. ഞങ്ങളെ ആശീർവദിക്കുക. എന്റെ മാംഗല്യത്തെയും എന്റെ മകനെയും അനുഗ്രഹിക്കുക. ഉമ്മാ!
ഞാൻ വരുന്നത് വരെ എന്ത് കാര്യത്തിനായാലും നീ ഈ വരകളെ താണ്ടി വെളിയിൽ വന്നുകൂടാ. ഓടുകൾ താണ്ടിയ മായാമന്ത്രമന്നവാ വിജയസിംഹമേ വന്നാട്ടെ വന്നാട്ടെ. മഞ്ജു എന്താ ഇത്? മാല വെറും മാലയല്ല, വിജയമാല്യം. ഓഹോ, നീതി വിജയം നേടിയിരിക്കുന്നു, നിങ്ങൾ തുന്നം പാടി വന്നിരിക്കുന്നു. ഇനിമേലെങ്കിലും ന്യായത്തിന് തലകുമ്പിട്ട് നടന്നാൽ നല്ലത്. മതിയേ മതി, നിന്റെ കോപം നീ മഞ്ചത്തി കാണിക്കേ. സുന്ദരികൾക്ക് ഞാൻ ആ സ്വാതന്ത്ര്യം തരാറില്ലേ. മാപ്പു തരണം, തോൽവിയുടെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയത് കുറ്റം തന്നെ. ബാലനാഗമ്മയെ കൊണ്ടുവരാനായി ആർഭാടമായി പോയതല്ലേ, എന്നിട്ട് കയ്യിലൊരു നായയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? മഞ്ജു, നീ കരുതുന്ന പോലെ ഇത് നായല്ല, നാഗമ്മ, ബാലനാഗമ്മ. നോക്ക്. എന്നെ നോക്ക്, നല്ലതുപോലെ നോക്ക്. നിങ്ങൾ ആ സ്വാമിയാരല്ലേ? നിങ്ങൾക്ക് ഞാൻ ഭിക്ഷ. എനിക്ക് ഭിക്ഷ കിട്ടിയ ധനം ഞാൻ എടുത്തുകൊണ്ട് പോന്നു. ഞാൻ ഭിക്ഷ യോജിച്ചത് വേറൊന്നുമല്ല, നിന്നെയാണ്. കർമ്മം ചെയ്യുന്നവൻ തായ്ക്ക് സമയം എന്ന് പറയുന്നു, ഒരു സ്വാമിയാർ ചെയ്യുന്ന കാര്യമാണോ ഇത്? ഞാൻ സ്വാമിയാരുമല്ല, സന്യാസിയുമല്ല. പിന്നെ നിങ്ങൾ? ഞാനോ? ഞാനാണ് സർവശക്തിമാനായ രണധീരൻ. സുന്ദരി, ഇവളെ കൊണ്ടുപോയി ഏകാന്ത തടവിലിട്. ഭയന്നുപോയി പാവം, പടിപടിയായി പാകപ്പെടുത്തിയെടുക്കണം. എന്താ മഞ്ജു, വിജയമാല്യത്തിന് ചേർന്ന കഴുത്ത് ഇത് തന്നെയെന്ന് ഇപ്പോഴെങ്കിലും അറിയുന്നുവോ? കഴുത്ത് മാത്രമല്ല എല്ലാം അറിയാം, അതിന് മേലെയുള്ള എഴുത്തും അറിയാം. റാണി, ഇതാ മുന്തിരിപ്പഴം, കഴിക്കൂ, രണധീരൻ തന്നയച്ചതാണ്. നീ തന്നെ ഒരു പഴത്തോട്ടം, നിന്റെ മുന്നിൽ നിശ്ചയം ഈ പഴം പുളിക്കുന്നു. ഞാൻ അന്യൂരുവിന്റെ ഭാര്യയാണ്, എന്നോട് ഇപ്രകാരം പറയുന്നത് ധർമ്മമല്ല. മറ്റൊരു വീട്ടിലെ മല്ലിക, അത് നമ്മുടെ വീട്ടിൽ വിടർന്നാൽ അതിന്റെ മണമേ വേറെയാണ്. നിൽക്ക്, മറുത്തെന്നെ തീണ്ടിയാൽ തീണ്ടിയാൽ എന്റെ ഭർത്താവ് നിന്നെ നിന്റെ പ്രാണനോട് വിടുകയില്ല. യമരാജിന് ഇരയാകാൻ പോകുന്നവനെ ഇവിടെ വരാൻ ഒരുങ്ങൂ. മായവും മന്ത്രവും പഠിച്ച മുഷ്കാണ് നിനക്ക്. വലിയ വലിയ ദേവതകൾ എന്റെ മാളികയുടെ പടികളായി ഇവിടെ പാർക്കുന്നുണ്ട്. ആയിരം വലിപ്പങ്ങൾ നിനക്കുണ്ടായിരിക്കാം, എന്നാലും നിന്റെ മേൽ പതിച്ച കാറ്റിനു പോലെ എന്നെ തൊടാൻ പറ്റില്ല. എന്റെ അടുത്തോ ശപഥം ചെയ്യുന്നത്? ഇപ്പോൾ ആരാണ് നിന്നെ എന്റെ അടുത്ത് നിന്ന് വിടുവിക്കാൻ പോകുന്നത്? ദേവി പരാശക്തി, അഖിലാണ്ടേശ്വരി, ജ്യോതി സ്വരൂപമായ നാഗദേവത ഞങ്ങളെ കാത്തുരക്ഷിക്കും. നിശ്ചയം വിജയം ഞങ്ങൾക്കാണ്. ഇത് മതനഗ്രഹം, ഇവിടെ വേണ്ടത് ധ്യാനമന്ത്രമല്ല,
ശൃംഗാര മന്ത്രം. മാറുന്നതുവരെ ബാലനാഗമ്മ തടവിലിരിക്കട്ടെ. ഈ നാട്ടിന് രാജാവായി ഒരാളുണ്ട്. വാൾ പിടിച്ച ഭടജനങ്ങളും വേൽ പിടിച്ച മറവന്മാരും കണ്ണുമിടിച്ച് കാത്തു നിൽക്കുന്നു. എന്നിട്ടും ഈ നാട്ടിന്റെ റാണി കടത്തപ്പെട്ടിരിക്കുന്നു. എന്നെ നമ്പി എന്റെ കരം പിടിച്ചവൾക്ക് സംരക്ഷണം കൊടുക്കാൻ വയ്യാത്ത ഈ പാപിക്ക് മന്നനെന്ന പട്ടമെന്തിന്? മണിമകുടമെന്തിന്? വിജയവർമ്മ, കാണാത്ത പത്നിയെയും തകർന്ന മാനത്തെയും വീണ്ടെടുക്കണം. അല്ലെങ്കിൽ മണ്ണോട് മണ്ണാവണം. എന്തു വേണം? അങ്ങനെ ഒന്ന് കാണാൻ കൂടെ ഞാൻ മുൻ അനുവാദം വാങ്ങണമോ? വേദനിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് വിവാദത്തിന് വരണ്ട. ഈ മഞ്ജുവിന് സ്വന്തമായ ഹൃദയത്തെ ഇനിയൊരുത്തിക്ക് സ്വന്തമാക്കാൻ വിട്ടുകൊടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നെ ശല്യം ചെയ്യരുത്, ഇവിടെ നിന്ന് പോകൂ. എന്നെ അങ്ങക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് ഞാൻ. എന്റെ കണ്ണു കലങ്ങി കാണാൻ അങ്ങക്ക് എങ്ങനെ മനസ്സ് വന്നു? മഞ്ജു, നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, നാട്ടിൽ ലോകത്തിൽ പ്രശസ്തിയുടെ ഉച്ചത്തിലിരുന്ന് ഞാൻ അത് വിട്ടിട്ട് വന്നില്ലേ? എന്തിനാണ്? നിന്റെ തെമ്മാടിത്തരം കൊണ്ട് ലക്ഷോപ ലക്ഷം സമ്പാദിക്കുന്ന ഉല്ലാസ ജീവിതം ദൂരെ എറിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ വന്നില്ലേ? അതെന്തിനാണ്? അത് നിന്റെ അറിവില്ലായ്മ കൊണ്ട്. മനസാക്ഷിയോട് ചോദിച്ചു പറയണം, നിങ്ങൾ എന്റെ കടക്കണ്ണോട്ടത്തിനായി കരഞ്ഞിട്ടില്ലേ? സ്നേഹഭിക്ഷതന്റെ മുട്ടുകുത്തിയിട്ടില്ലേ? അതെല്ലാം മറന്നുപോയ കഴിഞ്ഞ കാലങ്ങൾ. മറന്നു പോകുക, എന്നെ മറക്കാൻ? എന്നാൽ അന്നണീച്ച ഈ പ്രേമമാലിന്യത്തെ മറക്കാൻ പറ്റുമോ? കലയെ വളർത്തും കനകാപുരിയിലെ വസന്തോത്സവം, നൃത്തം, കലാരത്നം, നാട്യറാണി, കുമാരി മഞ്ജു പങ്കെടുക്കുന്ന മേനകാ വിശ്വാമിത്രൻ. ിലും ഉറക്കമില്ല, വിരഹതാപം അടങ്ങുന്നില്ല.
ബാലനാഗമ്മയുടെ കണവൻ വിജയവർമ്മൻ ഭാര്യയെ വീണ്ടെടുക്കാൻ പടയോടെ വരുന്നു. ഓ, പുതിയ രാമായണം രചിക്കാൻ പുറപ്പെട്ടു വരികയാണ് ഈ രാമൻ. ചെങ്കണ്ണ, ബാലനാഗമ്മയെ ഗുഹയുടെ വാതിലേക്ക് കൊണ്ടുവാ. കെട്ടിയ കണവന്റെ മുന്നിൽ വെച്ച് അവൾ എന്നെ കെട്ടിത്തഴുകുന്നത് കാണട്ടെ. ബാലേ, അതാ നോക്കൂ, ഭാര്യയെ നോക്കി വരുന്ന നിന്റെ കണവൻ. അവൻ ചിന്തുന്ന രക്തം നമ്മുടെ മഞ്ചത്തിൽ തളിക്കപ്പെടുന്ന പനിനീരാകും. വിജയവർമ്മ, എന്താണ് ഉദ്ദേശം? നിന്റെ മുഷ്കിന് പകരം വീട്ടി എന്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ വന്നിരിക്കുകയാണ്. നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ചെങ്കണ്ണ, പാല് അകത്തേക്ക് കൊണ്ടുപോ. കാലക്കണ്ണാടിയിൽ അവൾ കാമന്റെ വീരത്വം കണ്ടു രസിക്കട്ടെ. എവിടാ നോക്കുന്നത്? നിന്റെ എതിരാളിയല്ലേ നിന്റെ നേരെ തന്നെ നിൽക്കുന്നത്? നിന്നോട് പൊരുതുന്നത് എന്റെ വീരത്വത്തിന് ചേർന്നതല്ല. മുൻപേ ഇവരോട് പൊരു നോക്ക്. Thank you.
വീരാദി വീര വിജയവർമ്മൻ അവരെ നിങ്ങളുടെ വീരഗുണത്തിന് എന്റെ സമ്മാനം. ഭാര്യയിൽ നിന്ന് അകറ്റിപ്പാർപ്പിക്കുന്നത് അനീതിയല്ലേ? അതുകൊണ്ടാണ് നിന്റെ കണ്ണിന് നേരെ അടച്ചു പൂട്ടിയിരിക്കുന്നത്. സാധാരണക്കാരനെയല്ല, വരും കാലത്ത് നിനക്കായി പല സിദ്ധികളും കാത്തിരിക്കുന്നുണ്ട്. നീ മാത്രം മനസ്സ് വച്ചാൽ ഇവനെ വിട്ടയക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇവന്റെ അന്ത്യം വരെ ഇവിടെ തന്നെ. നിന്റെ അന്ത്യം ഉടനെ തന്നെ വരുന്നുണ്ട്. നിന്നെക്കാളും വലിയവൻ ലോകത്തിലുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. നിന്നെ കൊല്ലാൻ എവിടെയോ ഒരുത്തൻ പിറന്നു വരുന്നുണ്ട്. മുത്തശ്ശ, എന്റെ മാതാപിതാക്കൾ അടിമകളായി അല്പപ്പുഴുക്കളായി എവിടെയോ നരകിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാലം വരുന്നതുവരെ കാത്തിരിക്കാൻ പറയുന്നു. അവരെ വീണ്ടെടുക്കാതെ ഞാൻ ഈ അരമണിക്കുള്ളിൽ കടക്കില്ല. ഇത് സത്യം. പാർത്ഥിവ, നമ്മുടെ സേനകളെക്കാൾ മികച്ച മന്ത്രശക്തിയും സിദ്ധിയും അവൻ നേടിയെടുത്തിട്ടുണ്ട്. സിദ്ധികൾക്കും ശക്തി ചില കാലമേ ഉള്ളൂ. ഒടുവിൽ ധർമ്മം തന്നെ ജയിക്കും എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. ഞാൻ വരട്ടെ. പാർത്ഥിവ, ദൈവാനുഗ്രഹമുള്ള അവന്റെ വാക്കുകളിൽ വേദത്തിന്റെ നാദം ഞാൻ കേൾക്കുന്നു. വിജയിച്ചു വരട്ടെ. ഹഹ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 
ഭരിക്കുന്ന രാജാവ് ഒരു കവിൾ വെള്ളത്തിന് വേണ്ടി തുടിക്കുകയാണ്. ഈ ചിത്രവധം നീണ്ടുപോണോ? പത്നി തിരകമേ പറഞ്ഞാലും. പാപികളെ, നിങ്ങൾക്ക് ഹൃദയമേയില്ലേ? നിങ്ങൾ മനുഷ്യരാണോ അതോ പിശാചുക്കളോ? ബാലനാഗമ്മേ, നിനക്ക് നിന്റെ ഭർത്താവിനോട് സ്നേഹമുള്ളത് സത്യമാണെങ്കിൽ അവൻ ഇപ്രകാരം യാതനപ്പെടുന്നതിന് നീ കാരണമായി തീരാമോ? നിന്റെ ഒരു നോട്ടം അവന് മോചനം കൊടുക്കും. നന്നായി ആലോചിച്ചു പറ. എന്നാൽ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഞാൻ മരണം വരെ കാത്തിരിക്കാം. പാലും തേനൊഴുക്കിയ എന്റെ ദൈവം ജീവിതം വിശന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ ഞാൻ എന്തോ പാവം ചെയ്തു. ദൈവമേ, നിന്റെ പരീക്ഷയ്ക്ക് ഒരു അവസാനമില്ലെന്നോ ആദരയില്ലെന്നോ. പൂക്കാരി, എന്തൊരു അഹങ്കാരം! പൂ കൊടുത്തു കൊടുത്ത് മയക്കി ബാലയുടെ മനസ്സിനെ എനിക്ക് വശമതമാക്കാൻ നേരിട്ട്. ഞാനൊരു മഠേൻ, നിന്നെ വിശ്വസിച്ച് എന്നോട് ദ്രോഹം ചെയ്യുന്നു. മതി, നിർത്ത്. ഏയ് പൂക്കാരി, ഇനിമേൽ ഈ മാതിരി തെറ്റ് ചെയ്താൽ നിന്നെ പുഴുവായിട്ടോ പൂച്ചയായിട്ടോ മാറ്റിക്കളയും. കരുതിക്കൂ. വേണ്ട സ്വാമി, അങ്ങനെയൊന്നും ചെയ്തു കളയരുത്. എന്നെ വിശ്വസിക്കുന്നവരെയെല്ലാം എനിക്ക് സംരക്ഷിക്കണ്ടയോ? വീണ്ടും പരിശ്രമിക്കേ. ചേരേണ്ടതായ സ്ഥലത്ത് എന്നെ ചേർത്ത് വിട്. അങ്ങ് പോയി ചേരേണ്ടതായ നേരം അടുത്തിരിക്കുന്നു സ്വാമി. ഇനിയും എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? പോ, വേണ്ട കാര്യം ശ്രദ്ധിക്ക്. അയ്യോ തായേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ദേഹമെല്ലാം മൃണമാക്കി തീർത്തല്ലോ. നിങ്ങൾ കാണപ്പെട്ട ദൈവമാണമ്മേ. നല്ല മനുഷ്യർക്ക് വരുന്ന ദുഃഖങ്ങൾ ദൈവം ലോകത്തിന് നൽകുന്ന പാഠങ്ങളാ മോളെ. നടക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. ഒടുവിൽ ധർമ്മം തന്നെ ജയിക്കും. വിശ്വാസം കൈവിടാതെ. അമ്മേ, എന്റെ മനോവേദന മാറ്റാനായി ദൈവമാണ് ഈ രൂപത്തിൽ വന്ന് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെല്ലാം ആപത്തിൽ വന്നാലും തളർന്നു പോകില്ല. പോരാടി വിജയം വരിക്കും. എപ്പോഴും ഞാൻ നിനക്ക് തുണയായിരിക്കും. ഗുരുദേവാ, ഇന്നലെ മുഴുവൻ അങ്ങയുടെ മുഖദർശനം കിട്ടാത്തതിനാൽ മഞ്ജു അമ്മയുടെ ആരോഗ്യം ശരിയല്ലത്രേ. അങ്ങ് ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. മഞ്ജു അതാര്? അങ്ങയുടെ പ്രിയമമ്മ ഗുരുദേവ. അതെ, ബാലയല്ലാതെ വേറെ ആരും എന്റെ ചിന്തയിലില്ല. എന്നെ ശല്യം ചെയ്യാതെ ഞാനിപ്പോൾ പളുങ്കു മണ്ഡപത്തിൽ പോയി ബാലയെ വിചാരിച്ചുകൊണ്ട് കുടിച്ചു മയങ്ങാൻ പോകുന്നു. Thank you.
ബാലനാഗമ്മേ നീയോ ഞാനിപ്പോൾ നിന്റെ എതിരാളിയായി വന്നതല്ല നിന്നെയും നിന്റെ ഭർത്താവിനെയും മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്നെ വിശ്വസിക്കൂ അപ്പോൾ നീ നിന്റെ ഭർത്താവ് കൂടെ അറിയാതെ വന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നു കാരണം സ്വാർത്ഥം എന്റെ ജീവിതം നിലനിൽക്കാൻ നിന്നെ വിടുവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു നിന്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെടും ആ മായാവിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്രയ്ക്ക് നിസ്സാര കാര്യമാണ് അവൻ ചത്താലേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷ മഠയെ അവനെ കൊല്ലാൻ ആർക്കും പറ്റില്ല വെട്ടിയാലും കുത്തിയാലും എരിയുന്ന അഗ്നിയിൽ എറിഞ്ഞാലും ആ ജീവൻ പോകില്ല കാരണം അവന്റെ ജീവൻ അവന്റെ ഉടലിലല്ല അതെവിടെ ഇരിക്കുന്നു എന്നത് അവന്റെ കൂടെ കഴിയുന്ന എനിക്ക് തന്നെ അറിയില്ല ആ രഹസ്യം ഈ ലോകത്ത് യാതൊരു ജീവരാശിക്കും അറിയില്ല പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞവൻ ബുദ്ധിമാനായ മനുഷ്യനാണ് ഉണ്ട വീട്ടിന് ദ്രോഹം ചെയ്ത നിന്നെ ഇനിമേൽ രണ്ടു കാലം കൊണ്ട് നടമാടാൻ വിടുന്നത് ആപത്താണ് ഒന്നുകൂടി അറിയിക്കുകയാണ് നീ ഇനിയും മനസ്സ് മാറ്റുന്നില്ലെങ്കിൽ നിന്റെ അരിമപുത്രനും നിന്റെ ഭർത്താവിന്റെ ഗതി തന്നെ ഭർത്താവിനെയും മകനെയും ബലി കൊടുത്തുകൊണ്ട് പാതിവൃത്യം പാലിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണോ വേഗത്തിൽ ഒരു വ്യക്തമായ മറുപടി തരണം വനത്തിൽ കണ്ട സന്യാസി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒത്തിട്ടുണ്ട് ആ പേരും ഇതുതന്നെയാണ് നയറ്റ് കൂടിയാ മന്ത്രവാദിയെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത് എങ്ങനെയാ തുടങ്ങേണ്ടത് പേരമേ മഹാസമർത്ഥനാണ് അല്പനേരം ഇവനുമായി വിനോദിക്കാം പേരമേ പേരമ്മയോ അതെ നിങ്ങൾ കാമാക്ഷിയമ്മയല്ലേ കാമാക്ഷി കാഞ്ചീപുരത്തില് ഞാൻ പൂങ്കാവനം ആ അതെ 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 പൂങ്കാവനം എന്നാ എന്റെ അമ്മ പറഞ്ഞത് ഞാനാ മറന്നത് നിന്റെ അമ്മ ആരാ നിങ്ങളുടെ അനിയത്തി അനിയത്തിയോ എനിക്ക് മുന്നേ പിറന്നവരുമില്ല പിന്നാലെ പിറന്നവരുമില്ല എന്താ പേരമ്മേ നിങ്ങൾ ചേച്ചി അനിയത്തി തമ്മിൽ വഴക്കുണ്ടെങ്കിലും ഇപ്രകാരം മറക്കാവോ നിങ്ങൾക്കപ്പൊ പൂങ്കാവനമെന്ന് ആരാ പേരമ്മേ പേരിട്ടത് എന്താ അപ്പനെ ശരിക്ക് പൂ കോർത്ത് മാല കെട്ടാൻ കൂടി അറിയില്ലല്ലോ എനിക്ക് മാല ചൂടിയാണ് പരിചയം കെട്ടിപ്പരിചയമില്ല അതെനിക്ക് വിട്ടേക്കൂ ഞാൻ ഇങ്ങ് വന്നില്ലയോ പേരമ്മേ ഞാൻ മാല കെട്ടുന്ന അഴക് കണ്ടാൽ നിങ്ങളോട് മാല വാങ്ങുന്നവൻ മയങ്ങി വീഴുമല്ലോ ചിപ്പോ അപ്പനെ നീ ഒന്നും അറിയാത്ത പയ്യൻ അവൻ ലോകത്തെ മയക്കുന്ന മന്ത്രവാദി നിന്റെ മാല കണ്ടിട്ട് മയങ്ങാൻ പോവാ മന്ത്രവാദിയോ എന്താ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ ആ അവനൊരു മായാവെന്ന് പറഞ്ഞാൽ നീ നമ്പാൻ പോകുന്നു അവൻ പെൺകുട്ടികളെ മയക്കി കടത്തിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നീ നമ്പാൻ പോകുന്നു അവൻ ബാലനാഗമ്മയെ കടത്തിക്കൊണ്ടുപോയി തടവിലടച്ചു വെച്ചിരിക്കുന്നത് നീ നമ്പാൻ പോകുന്നു ബാലനാഗമ്മയുടെ മനസ്സ് മാറ്റിക്കാൻ എന്നെയാണ് അവൻ നിയോഗിച്ചിരിക്കുന്നത് നീ നമ്പാൻ പോകുന്നു ഞാൻ നമ്പുന്നമ്മേ നിങ്ങൾ പറയുന്നതെല്ലാം സത്യമായ വാർത്തയാണെന്ന് പരമാർത്ഥമായി നമ്പുന്നു എന്നെ നമ്പുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടുകില്ല അമ്മേ അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും മന്ത്രവാദിയെ കാണണം എന്നെ കൂട്ടിക്കൊണ്ടു പോമേ എന്താ ഗുരുവേ ഗാഢമായ ആലോചന ലോകത്തിലേക്ക് വിഷമമായ കാര്യം ഇടയ്ക്കൊരു ഭാര്യയെ കിട്ടുന്നത് മഠയാ എന്തോ ബാലയെ എന്റെ വഴിക്ക് കൊണ്ടുവരുന്നതിനകം എന്റെ പ്രാണൻ പോകുന്ന മട്ടാണ് കാണുന്നത് എന്നാലും അന്ത്യവിജയം നേടാൻ പോകുന്നത് ബാല തന്നെ എന്താ പറഞ്ഞത് ഈ പൂക്കാരി പൂങ്കാവനം സത്യമേ പറയൂ എന്ത് സർവവല്ലഭനായ അങ്ങയെ സാധാരണ പെണ്ണായ ബാലയ്ക്ക് കിട്ടിയാൽ അതിൽ അവൾക്കല്ലേ വിജയം ഈ വീരസ്യത്തിനൊന്നും കുറവില്ല കാര്യത്തിലാണ് പൂജ്യം അങ്ങനെ പറയുന്ന എന്താ പിന്നെന്താ മാല കൊടുത്ത് ബാലയുടെ മനസ്സ് മാറ്റാമെന്ന് നീ പറഞ്ഞതിൽ പിന്നെ എത്രയോ തവണ സൂര്യൻ ഉദിച്ച് മറിഞ്ഞു കഴിഞ്ഞു അവളുടെ ഉള്ളിൽ എന്നെ പറ്റി ശകലം സ്നേഹം ഉദിച്ചു കാണുന്നില്ല വിരഹത്തിയിൽ ഞാൻ വെന്തുകൊണ്ടിരിക്കുകയാണ് അങ്ങ് മാത്രമോ ദേവതകളും മഹർഷികളും തെണ്ടാടിയിരുന്നില്ലേ ഇന്ദ്രൻ തെണ്ണപ്പെട്ടത് ഇതിലല്ലേ ചന്ദ്രന്റെ കളങ്കം പറ്റിയത് ഇതിലല്ലേ രാവണന്റെ ജീവൻ പോയത് ഇതുകൊണ്ടല്ലേ
മതി നിന്റെ പുരാണ പ്രസംഗം വന്ന വേലയിൽ ശ്രദ്ധിക്ക ആ വേല ഇന്ന് പൂർത്തിയായ പോലെയാണ് കൂമ്പ് മൊട്ടായി മൊട്ട് പൂവായി പൂവ് മാലയായി അല്ലല്ല മാല വളരെ ആകർഷകമായിരിക്കുന്നല്ലോ ഇത് കെട്ടിയ നിന്റെ കരങ്ങൾക്ക് കങ്കണമണിയിക്കേണ്ടത് തന്നെയാണ് കങ്കണമണിയിക്കേണ്ടത് എന്നെയല്ല പാർത്ഥിവനെയാണ് പാർത്ഥിവനോ പാർത്ഥിവ പാർത്ഥിവ ഈ ചെറുക്കനാണോ മാല കെട്ടിയത് ആരായവൻ എന്റെ അനിയത്തിയുടെ മകൻ മിടുക്കനാണ് ഇല വെട്ടാൻ പറഞ്ഞ കുല വെട്ടിക്കൊണ്ടുവരും പാർത്ഥിവ എവിടെ നോക്കിയാ നിൽക്കുന്നത് ഗുരുവൻ നമസ്കാരം പറയൊക്ക ഞാൻ ഇവിടെ ഇരിക്കുന്നത് നീ എവിടെ നോക്കിയാ കുമ്പിടുന്നത് എന്റെ അമ്മയുടെ ഗുരുവെന്നാൽ എനിക്ക് കുലദൈവമാണ് എങ്ങ് നിറഞ്ഞിരിക്കുന്ന ദൈവം അതിനെ എവിടെ നോക്കി കുമ്പിട്ടാൽ എന്താ പ്രമാദം പ്രമാദം പൂങ്കാവനം വാക്കിൽ ഇവനൊരു പുലിയാണ് അതെ അതെ നിങ്ങൾ എട്ടടി പാഞ്ഞാൽ അവൻ പതിനാറടി പായും ഈ വിധമുള്ളവനെയാണ് എനിക്ക് പിടുത്തം അവൻ എന്റെ തന്നെ വേലക്കാരനായിരിക്കട്ടെ ഇരുന്നോട്ടെ പാർത്ഥിവ വേല ആരംഭിക്കും എന്ത് സുഖം എന്ത് സുഖം പാർത്ഥിവ അഴകാർന്ന നിന്റെ കൈകൾ തളിരുപോലുണ്ട് അത് ശരി ഈ പിടികളെല്ലാം നീ എങ്ങനെ മനസ്സിലാക്കി പോക പോക മനസ്സിലാകും അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ആ പൂങ്കാവനം പാർത്ഥിവൻ ഇവിടെ ഇരിക്കട്ടെ നീ പോയി പാലയെ ശ്രദ്ധിക്ക പാർത്ഥിവ നീ എന്റെ കാലുകളിൽ പിടിക്കുമ്പോൾ ഉറക്കം എന്റെ കണ്ണുകളിൽ നൃത്തം ചെയ്യുന്നു എന്താ ഇത് ആ അതൊരു വേലയോ ഗുരുവേ വേണ്ട പോലെ ചെയ്താൽ കുംഭകർണന്റെ ഉറക്കം വരും പാലെ ആശിക്കാൻ ആരംഭിച്ചത് തൊട്ട് എന്നെ വിട്ടുപിരിഞ്ഞ് ഉറക്കം ഇപ്പോഴാണ് അടുത്തു വരുന്നത് ആനന്ദമായി വരട്ടെ അച്ഛനിവിടമേ
എന്റെ ദുർഭാഗ്യമാണ് മോനെ. പാർത്ഥിവ, മന്ത്രവാദിയുടെ മയത്താൽ കോന പിടിച്ച് കഷ്ടപ്പെട്ട് കിടക്കുന്ന നിന്റെ അച്ഛനെ നോക്കൂ. നമ്മുടെ കൺമണി നോക്കൂ പ്രഭു. അമ്മേ, ഇതിനെല്ലാം കാരണമായ ആ രാക്ഷസനെ കൊന്നേ തീരും. അവന്റെ ക്രൂരത ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളുടെ കഷ്ടത ഞാൻ മാറ്റും. എന്റെ അമ്മയാണ് സത്യം, ദൈവത്തിന്റെ പേര് സത്യം. പാർത്ഥിവ, ആ പാവി ഇപ്പോൾ നിന്റെ മേൽ കണ്ണുവെച്ചിരിക്കുകയാണ്. വേഗത്തിൽ ഇവിടുന്ന് പോയിക്കൊള്ളൂ മോനെ. പാറയെ തകർക്കാൻ പിടരാത്ത മുട്ടായി നിന്നാൽ സാധ്യമാകുമോ? അമ്മേ, വലിയ പാറ ഉടയ്ക്കുന്നത് ചെറിയ ഉള്ളിയല്ലേ? ഇല്ല പാർത്ഥിവ, ഇല്ല. അവനോട് പോരാടി ജയിക്കാൻ പറ്റില്ല. അവന്റെ ജീവൻ അവന്റെ ഉടലിലല്ല. വേറെ എവിടെയാണ് ഇരിക്കുന്നതെന്ന രഹസ്യം അവനല്ലാതെ മറ്റാർക്കും അറിയില്ല. ദൈവം തന്നെ അവനൊരു പാഠം പഠിപ്പിക്കണം. ആ പാവിയുടെ ജീവനിരിക്കുന്ന സ്ഥലം എന്നെ അറിയിക്കേണ്ടത് ആ ദൈവത്തിന്റെ ചുമതലയാണ് അമ്മേ. അനുഗ്രഹിച്ചു വിട്ടവർ അതിന് വഴികാട്ടാതിരിക്കുകയില്ല. അമ്മേ, എന്നെ ആശീർവദിക്കൂ. പാർത്ഥിവ, അല്പം ഫയലേ. ഗുരുവേ, അങ്ങോട്ട് നോക്കൂ. ഓ, പാമ്പ്! അല്ലല്ല, ഇതിനെ കൊല്ലാനാണോ നീ വാളോങ്ങി വന്നത്? പെട്ടെന്ന് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പാർത്ഥിവ, പാർത്ഥിവ, അത് വിട്, വെറുതെ ബുദ്ധിമുട്ടാതെ. ഗുരുവേ, ഇത് വിഷപ്പാമ്പല്ലേ? അത് അങ്ങേ പെട്ടെന്ന് കടിച്ചാൽ അങ്ങ് മരിച്ചു പോകില്ലേ? നീ എന്നെ ഓർത്ത് വളരെ വിഷമിക്കുന്നല്ലോ. പിന്നെ ഞങ്ങളുടെ സ്വന്തമായ അങ്ങയുടെ ജീവൻ കേവലം ഒരു പാമ്പ് മൂലം നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റുമോ? പാർത്ഥിവ, എന്താ ഇത്? നിന്റെ കണ്ണുകൾ എന്താ ഇങ്ങനെ കലങ്ങുന്നത്? ഇല്ലല്ല. പാർത്ഥിവ, എന്നോടുള്ള ഗാഠമായ സ്നേഹം ഓർത്ത് ആശ്ചര്യപ്പെടുന്നു. അതേസമയം നിന്റെ അറിവില്ലായ്മ ഓർത്തിട്ട് സഹതാപം തോന്നുന്നു. അറിവില്ലായ്മയോ? അതെ, സർപ്പം കടിച്ചു സന്ദർഭവശാലോ മരിക്കാൻ ഞാനൊരു സാധാരണ മനുഷ്യനല്ല. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എല്ലാവരെയും പോലെ എന്റെ ജീവൻ എന്റെ ദേഹത്തിലല്ല. അപ്പൊ ശരി, ഞാനും അത്തരം വളരെയേറെ കഥകൾ കേട്ടിട്ടുണ്ട്. ചിലവരുടെ ജീവൻ തൊടയല്, ചിലവർക്ക് ഉച്ചത്തലല്, ചിലവർക്ക് തള്ളവരലും ഒക്കെ ആയിരിക്കും. എന്നാൽ എന്റെ ജീവൻ മനുഷ്യദൃഷ്ടിക്ക് കാണാൻ പറ്റാത്ത അത്ര ദൂരെയാണ് ഇരിക്കുന്നത്. സത്യമായി ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിന്റെ ആശ്വാസത്തിന് ഏതോ കഥ പറയുകയാണ്. എടാ ഭ്രാന്തൻ ചെറുക്ക, ഞാൻ നിന്നോട് കഥ പറയുകയല്ല, സത്യമായിട്ടും പറയുകയാണ്. എന്റെ ജീവൻ ഏഴുകടലിനപ്പുറത്തുള്ള നാവാല ദ്വീപിൽ പാതാളനായ കടന്നു ചെന്ന് അഗ്നിമലകൾ താണ്ടി മുതലക്കുളവും കടന്ന് അതിനടുത്തുള്ള ഗുഹയിൽ ചെന്നാൽ അവിടെ തിളയ്ക്കുന്ന വാർപ്പിനുമേൽ അന്തരീക്ഷത്തിൽ തൂങ്ങുന്ന അഞ്ചു തിരി വിളക്കിലെരിയുന്ന അഞ്ച് കതിരുകളിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും ഇതെല്ലാം താണ്ടിച്ചെന്ന് ആ അഞ്ച് തിരികളെയും അണയ്ക്കുന്നുവോ, അപ്പോഴേ ജീവൻ. അമ്പ, ഇപ്പോഴാണ് എനിക്ക് ജീവൻ വീണത്. ഇനി എനിക്ക് പേടിയേ ഇല്ല. വഴിയൊന്ന് കാട്ടിത്തരൂ.
അവൻ അത്രയ്ക്ക് ധൈര്യം വന്നുവെന്നോ? തന്റെ രക്തം ചൊരിഞ്ഞ് യാഗം ചെയ്ത് അദ്ദേഹം എല്ലാ സിദ്ധികളും വശമാക്കി. ഇനിമേൽ യാതൊരു ശക്തിക്കും നിങ്ങളെ വീണ്ടെടുക്കാൻ പറ്റിയില്ല. ചന്ദ്രൻ ഒതിച്ചു പൊങ്ങിയാൽ നിങ്ങളെയും വശപ്പെടുത്തും. ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാണ്. മന്ത്രവാദിയുടെ ജീവൻ എവിടെ ഇരിക്കുന്നു എന്ന രഹസ്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അവനെ കൊല്ലാൻ ഞാൻ അങ്ങോട്ട് പോകുന്നു. അമ്മയും അച്ഛനെയും ഞാൻ ഉടനെ മോചിപ്പിക്കും. എന്റെ ബാലയുടെ അലങ്കാരങ്ങൾ അത്ഭുതകരമായിരിക്കണം. ആ തങ്ക തേരിനെ മന്മഥ വീഥിയിൽ ഘോഷയാത്രയ്ക്ക് ഒരുക്കി നിർത്തു. ആറെല്ലാം കടലിൽ നീരെല്ലാം വാനിലാവിയായി രൂപം മാറവേ കറുത്ത മേഘമാകവേ ഇടിയൊടു മിന്നൽ കാണവേ ഉച്ചയിൽ വരുമുമ്പ് താങ്കൾ ഇവയെല്ലാം അടിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കണം. ഇത് അദ്ദേഹത്തിന്റെ ആജ്ഞയാണ്. Yeah.
അയ്യോ ചന്ദ്രോദയം. നിലാവും നോക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെ? എന്നെ നോക്കൂ. അടുത്തു നമ്മുടെ വിനോദങ്ങൾ പതുക്കെ ആരംഭിക്കാം. വരേണ്ടവൻ വന്നിരിക്കുന്നു, തരേണ്ടത് തന്നേ. ചണ്ടാള, മറുത്താൽ ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നെ തൊട്ടാൽ നീ എരിഞ്ഞ് ചാമ്പലാകും. നിന്റെ പാതിവൃത്തത്തെ കാത്ത പഞ്ചാഗ്നിയെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. നീ സന്തോഷിക്കണം. നീ വീഴാൻ പോകുന്നു എന്റെ മഞ്ചത്തിൽ. ജീവിതം നിന്റെ മകനാൽ അവസാനിക്കണമെന്നൊരു വിധി. ആ വിധി നടപ്പാക്കാൻ നിങ്ങളെല്ലാം ഒത്തിരി വേദന അനുഭവിച്ചു. ദൈവത്തിന്റെ ദയാൽ നേടിയ മഹാസിദ്ധികളെ രണധീരൻ തിന്മകൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തി. മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ കരഞ്ഞു തന്നെ തീർത്തേ പറ്റൂ. രണധീരന്റെ അന്ത്യം ധർമ്മത്തിന്റെ വിജയമാണ്. നിങ്ങളുടെ കഥ ലോകത്തിന് നല്ലൊരു പാഠമായി വിളങ്ങട്ടെ. മംഗളം ഉണ്ടാകും.